ഉണ്ണിമുകുന്ദൻ കേസിൽ ഇന്ന് ഉത്തരവ് സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണിമുകുന്ദൻ അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അനഘ നൽകും അനഹ ഈ ഉണ്ണിമുകുന്ദനെതിരായിട്ടുള്ള പീഡന പരാതിയിലാണ് ഇന്നിപ്പോൾ ഉത്തരവ് ഉണ്ടാവാൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ി ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസുകളിൽ ഒന്നാണിത് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു കേസ് കൂടിയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി പതിനേഴിൽ സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണി മുകുന്ദൻ അപമര്യാദയായി പെരുമാറി എന്നതാണ് ഈ ഒരു കേസ് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നത് തന്നെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് ചുമത്തിയ കേസിൽ ഉണ്ണി മുകുന്ദന് ജില്ലാ കോടതിയിൽ നിന്ന് വന്ന് ജാമ്യം ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ൊന്നിൽ കേസിൻ്റെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോഴക്കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ഏറെ ചർച്ച ചെയ്തിട്ടുള്ള സൈബി ജോസ് ആയിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദനു വേണ്ടി അന്ന് ഹാജരായിരുന്നത് പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിലായി എന്ന് കാണിച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ വിചാരണ കോടതി സ്റ്റേ ചെയ്യാൻ അതായത് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് കേസിൽ ഉണ്ടായിട്ടുള്ളത് നിർണായകമായ ചില വെളിപ്പെടുത്തുക വെളിപ്പെടുത്തലുകളാണ് ചില നിർണായകമായ സംഭവങ്ങളായിരുന്നു അതായത് തൻ്റെ എന്ന വ്യാജേനെ നൽകിയത് കള്ള ഒപ്പാണെന്നും താനല്ല ആ ഒരു ഒപ്പിട്ട് നൽകിയതെന്നുമുള്ളൊരു കാര്യം പരാതിക്കാരി പറയുകയുണ്ടായി ഇതേ തുടർന്ന് കേസിന്റെ വിചാരണ സ്റ്റേ ചെയ്ത ആ ഒരു ഉത്തരവ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയുണ്ടായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗൗരവമേറിയ കാര്യങ്ങളിൽ കള്ളം പറയുക കള്ളക്കഥകൾ ഉണ്ടാക്കുക എന്നതെല്ലാം ഏറെ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും അതുപോലെ തന്നെ ഈ ഒരു തെറ്റിദ്ധരിപ്പിച്ചത് അതീവ ഗൗരവമായിട്ടുള്ള കാര്യമാണെന്നും അന്ന് കേസിൻ്റെ കേസിൻ്റെ ഘട്ടത്തിൽ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി കേസിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും ഉണ്ണി ഉണ്ണിമുകുന്ദന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് പരാതിക്കാരിയുടെ കള്ളൊപ്പെന്ന വ്യാ പരാതിക്കാരിയുടെ ഒപ്പെന്ന വ്യാജനെ കള്ള ഒപ്പിട്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരികയായിരുന്നു പ്രധാനമായും ഉണ്ണിമുകുന്ദന് നേരെ നിലനിൽക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചു അതുപോലെ തന്നെ ഇരയുടെ പേരിൽ ഇരയുടെ പേരിലല്ലാത്ത ഇര ഇര നൽകിയെന്ന് പറയുന്ന കള്ള ഒപ്പ് അതായത് ഇരയല്ല ഒപ്പിട്ട് നൽകിയത് ഇരയുടെ പേരിൽ കള്ള ഒപ്പിട്ട് നൽകിയെന്നതുൾപ്പെടെയുള്ള വലിയ ഏറെ ഗൗരവമേറിയ കുറ്റങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം കേസിന്റെ തുടർ കാര്യങ്ങൾ ഏറെ നിർണായകമായി ായിരിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ